Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം തരുവാൻ, സ്വസ്ഥത തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. സ്തോത്രം. ഇരമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി ഞാൻ നൽകുകയും ചെയ്യും. രോഗശാന്തി ദൈവം നമുക്ക് നൽകും, സമാധാനം നൽകും, സത്യം നൽകും, അതിൻ്റെ സമൃദ്ധിയും കർത്താവ് നമുക്ക് നൽകിത്തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മളെ സൗഖ്യമാക്കുന്ന യേശു ഇന്ന് ഈ സമയം തീരവ്യാധിയാൽ ഭാരപ്പെട്ട്, വേദനയാൽ ഭാരപ്പെട്ട്, രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന, ഒരു സർജറിക്ക് വിധേയപ്പെടാൻ പോകുന്നു എന്നുള്ള ചിന്ത, ഇതൊക്കെ കൊണ്ട് ഭാരപ്പെടുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കർത്താവ് അയക്കാൻ പോകുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു. നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ സകല രോഗത്തെയും, നമ്മുടെ ആസ്മ രോഗം, നമ്മുടെ ക്യാൻസർ, നമ്മുടെ അലർജി, നമ്മുടെ സോറിയാസിസ്, പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. കുടുംബജീവിതത്തിൻ്റെ തകർച്ചയിൽ ദൈവം തകർച്ചകളെ മാറ്റുന്ന ദൈവമാണ്. കർത്താവ് ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്യാൻ പോകുന്നു. വലുതും സബലവുമായ വാതിൽ തുറക്കാൻ പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി നൽകുകയും ചെയ്യും. നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. ഈ വചനത്തിൽ ആര് വിശ്വസിക്കുന്നു, ഏത് രോഗി വിശ്വസിക്കുന്നു, അവരുടെ രോഗം കംപ്ലീറ്റ് ഹീൽ ചെയ്യാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മാരക പ്രശ്നങ്ങൾ, ക്യാൻസറുകൾ, മുഴകൾ, നിങ്ങൾ ഭയപ്പെടുന്ന സബ്ജക്റ്റുകളെല്ലാം ഓടി മറയാൻ പോകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈ സമയം അങ്ങയുടെ വചനത്തിൽ ആര് വിശ്വസിക്കുന്നോ അവരുടെ മേൽ അങ്ങയുടെ വചനപ്രകാരമുള്ള ഒരു സൗഖ്യം ഇപ്പോൾ കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങണമേ. ഇത് ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി അയക്കണമേ. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. Amen. God bless you. I love you. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരത്ഭുത സാക്ഷ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകാലെ കേൾക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സജന. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 16 വയസ്സ് തൊട്ട് ഹാർട്ടിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഹാർട്ട് സർജറി 16-ാമത്തെ വയസ്സിൽ കഴിഞ്ഞതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുമായിരുന്നു. 5-6 വർഷം, 4-5 വർഷം കൊണ്ട് വീണ്ടും എൻ്റെ വാൽവ് ചുരുങ്ങി. ഇപ്പം 3-4 മാസം കൊണ്ട് എനിക്ക് ഉറങ്ങാനും ഒന്നും പറ്റാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയും വയറ് സ്തംഭിച്ചിരിക്കും. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല, കുളിക്കാനും ഒക്കെ മൃതകത്ത് വെള്ളമൊഴിച്ച് കുളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം കിട്ടത്തില്ല. വല്ലാതെ അസ്വസ്ഥപ്പെട്ട് ഞാൻ ഓരോ നിമിഷവും എനിക്ക് വല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറുമായിരുന്നു. തിരുവനന്തപുരം ശ്രീധരയിൽ 6 മാസത്തിന് മുമ്പ് ചെക്കപ്പിന് പോയപ്പം പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ബെഡ് കുറവായതിനാൽ ഡേറ്റ് അവർ മാറ്റി തന്നു. ഇപ്പോൾ ഇനി 9-ാം തീയതി പോകേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് 2 ആഴ്ച കൊണ്ട് ശ്വാസം കിട്ടാതെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി, കിടക്കാനും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് തിരുവനന്തപുരം ശ്രീധര വരെ പോകാനുള്ള യാത്ര ചെയ്യാനുള്ള ശാരീരിക ബുദ്ധിമുട്ട് കാരണം കാറിൽ ഇരിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ വിളിച്ചു പറഞ്ഞു കുറച്ചുകൂടെ നീട്ടി മുമ്പോട്ട് തരണമെന്ന്. അങ്ങനെ വിഷമിച്ചിരിക്കും, രാത്രി ഉറങ്ങാതെയും ഇങ്ങനെ ഇരുന്ന് ഒരു 3-4 ദിവസം രാത്രി ഭയങ്കരമായിട്ട് കൂടി മരണാവസ്ഥ വരെ എത്തി. എൻ്റെ അടുത്ത് മരിക്കും എന്നുള്ളൊരവസ്ഥ ആയപ്പോഴത്തേനും മോൻ പറഞ്ഞു ആംബുലൻസ് വിളിക്കാൻ, പെട്ടെന്ന് ശ്രീധരയെ പോവാമെന്ന് പറഞ്ഞു. പനിയൊക്കെ എനിക്ക് കൂടിയായിരുന്നു, 2 ആഴ്ച കൊണ്ട് പനിയുമായിരുന്നു. മോൻ പ്രാർത്ഥിച്ചു. മോനെ അവിടെ ഇരുന്ന് എൻ്റെ അടുത്തിരുന്ന് മോൻ നല്ല ദൈവവിശ്വാസമുള്ള കുഞ്ഞാണ്, പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണ്. എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 5-6 മാസം കൊണ്ട് ഞാൻ അറിയുന്നുണ്ട് ഈ പുനലൂർ സാമച്ചൻ പാസ്റ്ററിൻ്റെ ഈ ഹട്ടിനെക്കുറിച്ചും, മെലേക്ക് എന്ന പ്രാർത്ഥനാ ധ്യാനകേന്ദ്രത്തിൽ വരണമെന്നും ഇവിടെ അന്ന് ഈ ഹട്ടിൽ ഇരിക്കണമെന്നും എനിക്ക് സൗഖ്യം കിട്ടും, അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചെക്കപ്പിന് പോകത്തുള്ളൂ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ എത്താൻ പറ്റുന്നില്ല ഒരു തരത്തിൽ. അപ്പം എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ആനി റോയ് എന്നോട് പറഞ്ഞു അവിടെ പോയാൽ സജനയ്ക്ക് സൗഖ്യം കിട്ടും, എനിക്കും പോകണമെന്നുണ്ട്, പാസ്റ്റർ അവിടെ ഇല്ല, കാനഡയിലാണെന്ന് അറിഞ്ഞു, നമ്മൾ എങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്, എനിക്ക് വഴിയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് നോക്കിയപ്പോഴൊന്നും എനിക്ക് കിട്ടാതെ വന്നു. ലാസ്റ്റിൽ 4 ദിവസത്തിന് മുമ്പ് രാത്രി 2:30-ക്ക് എനിക്ക് അസുഖങ്ങൾ കൂടി. 4 ദിവസം കൊണ്ടേ വല്ലാത്ത സ്റ്റേജിലായിരുന്നു. മോൻ ഉറങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു രാത്രി മൊത്തം. പകലുകളും അവൻ എൻ്റെ കൂടെ തന്നെ ഇരുന്നു. അവൻ്റെ പഠിത്തം പോലും പോവാതെ എനിക്ക് വേണ്ടി ഉറക്കളച്ചിരുന്ന് എന്നെ ശുശ്രൂഷിച്ചവന്. മോൻ യൂട്യൂബ് പ്രാർത്ഥന എടുത്ത് കാണിച്ചു, സാമച്ചൻ പാസ്റ്ററിൻ്റെ ഒത്തിരി വീഡിയോ പ്രാർത്ഥന എന്നെ കാണിച്ചു. പല സ്ഥലങ്ങളിൽ നടന്ന് പല അത്ഭുതങ്ങളും ഞാൻ കണ്ടു. ആ സമയത്ത് പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയതൊന്ന് ഞാൻ ചെയ്യും എന്നുള്ള ആ വചനം, ഒരു വഴിയുണ്ട്, ഒരു നദി ദേവനഗരത്തെ സന്തോഷിപ്പിക്കുന്നു, അത്യുന്നതൻ്റെ നിവാസം സന്തോഷിപ്പിക്കുന്നു, ആ വചനങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. നിനക്ക് പുതിയ അവയവങ്ങളെ തരുന്നു, യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പുതിയ അവയവങ്ങളെ ദൈവം തരാൻ പോകുന്നു. എവിടെയായിരുന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. ഈ ചാനൽ കാണുന്നവർക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ആ നിമിഷം ഞാൻ പെട്ടെന്ന് ചാടി ദൈവത്തെ സ്തുതിച്ചു. എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ശ്വാസം കിട്ടാതെ ഞാൻ വയറൊക്കെ വീർത്ത് വല്ലാത്ത അവസ്ഥയിലായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ. എനിക്ക് മോൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ നാരങ്ങ വെള്ളം, 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് നാരങ്ങ വെള്ളം പഞ്ചസാരയും ഉപ്പും ചേർത്ത് 2 സ്പൂൺ വെച്ച് എനിക്ക് വായിൽ കോരി തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ 4-5 ദിവസം ഞാൻ കഴിച്ചു കൂട്ടി. പക്ഷെ അത് കുടിക്കുന്നതോറും യൂറിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ലൂസ് മോഷനുമായി ശരീരത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മരിക്കും, മോൻ വിഷമിക്കരുത്, ഇനി അമ്മയെ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. മോൻ പറഞ്ഞു അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല, ഈ പ്രാർത്ഥന കാണെ അമ്മ പ്രാർത്ഥിക്ക്, സ്തോത്രം പറഞ്ഞ് അവൻ എൻ്റെ തലയെ കൈവച്ചു. ആ പ്രാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഈ വചനം പറഞ്ഞ് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, പുതിയ അവയവങ്ങളെ തരും, പുതിയ ഒന്ന് ദൈവം ചെയ്യും. അവൻ എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ വയറ്റിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റി. രാത്രി 2:30-ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് 5:30 വരെ ആ പ്രാർത്ഥന കണ്ടുകൊണ്ടിരുന്നു. ഞാൻ അറിയാതെ ശാന്തമായിട്ട് കിടന്നപ്പോൾ ഇറങ്ങി ഉറങ്ങിപ്പോയി. മോനും എൻ്റെ അമ്മയും എനിക്ക് കാവലിരുന്ന് അവിടെ മുട്ടുകുത്തിയിരുന്ന് എൻ്റെ അടുത്ത് മോനിരുന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ രാവിലെ എണീറ്റപ്പോൾ അവൻ അങ്ങനെ ഇരിപ്പുണ്ട്. എനിക്ക് സങ്കടം വന്നു മോനെ ഓർത്തപ്പം. ഞാൻ പറഞ്ഞ ഒത്തിരി അവൻ വിഷമിക്കുന്നു. ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു. അന്ന് ആ നിമിഷം മുതൽ ഇപ്പോൾ 5-ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസം വരെയും മഹത്വമായിട്ട് ദൈവം നടത്തി. ഇന്ന് എൻ്റെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ഞാൻ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റി. രാവിലെ എണീറ്റ് എനിക്ക് തനിയെ കുളിക്കാൻ പറ്റൂ. എനിക്ക് കുളിക്കാനും ദേഹത്ത് വെള്ളം വീഴാൻ പറ്റത്തില്ല, ശ്വാസം കിട്ടത്തില്ലായിരുന്നു, ഭയങ്കര തലയൊക്കെ കഴുകാനൊക്കെ പറ്റി. എനിക്ക് ഞാൻ കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ആ അവസ്ഥയിലായിരുന്നു. ദൈവം എനിക്ക് ചെയ്ത വലിയ ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഞാൻ ഇന്ന് ഇന്നലെ രാത്രി പറഞ്ഞു എനിക്ക് ഇന്ന് പോകണം, എനിക്ക് ശ്രീധരയിൽ 14-ാം തീയതി ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് അവിടുത്തെ ഹട്ടിലൊന്ന് പോയിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് ഇത്രയും സൗഖ്യം തന്നത് അവിടുത്തെ ഈ യൂട്യൂബ് പ്രാർത്ഥന കൊണ്ട്, സാമച്ചൻ പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയും ആ ഹട്ടിലെ അത്ഭുതങ്ങളും ഞാൻ കേട്ടതിന് ശേഷമാണ് എന്നെ മോനെ നെത്തിക്ക് മോനെ എന്ന് പറഞ്ഞു. ദൈവം എനിക്ക് സൗഖ്യം തരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നടാന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ രാവിലെ ഇവിടെ കൊണ്ടുവന്നതാണ്. എനിക്ക് എൻ്റെ കൂടെ പ്രായമുള്ള എൻ്റെ പപ്പയും അമ്മയും മക്കളുമായിട്ടും ഞാൻ ഇവിടെ വന്നു. ഈ ഹട്ടിലിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ ഭാഗ്യം കിട്ടി. ദൈവം എന്നെ ശക്തമായി വിടിവിക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ മക്കളുടെ നന്മ കാണുമെന്നും അവരുടെ അനുഗ്രഹം കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇല്ല, ഞാൻ മരിക്കയില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് എൻ്റെ മനസ്സിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വചനം. ഈ ഹട്ടിലിരുന്നപ്പോഴേക്ക് ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, പുതിയൊന്ന് ചെയ്യാൻ പോകുന്നു. ദൈവം തന്ന സൗഖ്യത്തിനായി, പുതിയ സൗഖ്യത്തിനായി, പുതിയ ഹൃദയത്തിനായി, പുതിയ വാൽവിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. Praise God. മിലേക്ക് പ്രയർ മൗണ്ടനിൽ എല്ലാ ദിവസവും രാവിലെ 5 മുതൽ 6:30 വരെ മോർണിംഗ് പ്രയർ നടക്കുന്നു. സജിനി സാമച്ചൻ നേതൃത്വം കൊടുക്കുന്നു. അവിടെ വരുന്ന സകല വിഷയങ്ങൾക്കും വെച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ യേശു കൽപ്പിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും വേൾഡിനു വേണ്ടി ഒരു സ്പെഷ്യൽ പ്രയർ രാവിലെ 10 മുതൽ 12 വരെ നടക്കുന്നു. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ബെൻസി രാജൻ ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 12 വരെ പ്രയർ ടവറിൽ വരുന്ന സബ്ജക്റ്റുകൾ വെച്ച് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഹട്ടുകളിലിരുന്ന ജനം പ്രാർത്ഥിക്കുകയും ചെയ്തു. വെളിയിൽ നിന്നും ധാരാളം ജനം വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്തു. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5 മുതൽ 6:30 വരെ നമ്മുടെ സൂം മീറ്റിംഗ് നടക്കുന്നു. നിങ്ങളെല്ലാവരും ഈ മീറ്റിങ്ങുകളിൽ പങ്കാളിയാകുക. നിങ്ങൾ ഈ മെലേക്ക് പ്രയർ ടവർ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വന്നിരുന്ന് ഉപസിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ഇനി താമസിച്ച് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിക്കുകയാണെന്നവരാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്ഥലത്ത് യഹോവയുടെ ഒരു പ്രവൃത്തി നിശ്ചയമായിട്ടും കാണുവാൻ നിങ്ങൾക്ക് കഴിയും. മറ്റുള്ളവരോട് ഈ വിഷയങ്ങൾ അറിയിക്കൂ. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു.